Hi friends, pudiri vedele ca la oricum suagdam. SSLC plus 2 vidyarthigal ke avreda parisha sambandicha un supradana mai atlori varta ipol portu andiri kino. La ari varte an dingalom bile ketigan bunuda. Panamak neare vedele ca dacam. Adine umbe idu bolle vidyabasa vartal neare televikan mendi. Channel potane subscribe si anum tatar thala bell icon all option le enable si doar can dingalom marca andiri ka. La ari varte ingene ana ada ayda. Ipar avesate SSLC higher secondary vocational higher secondary chode paper madhurga parishkarite nedira aitala harajil high courti sarkarinde vishid ദീകരണം തേടിയിരിക്കുന്നു ഫെബ്രുവരി 4ാം തീയതി വീണ്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കും എന്നാണ് ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% സത്യം തന്നെയാണ് അതായത് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂൾ പിടിഎ ആണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത് അതായത് ഇപ്രാവശ്യത്തെ നമ്മുടെ SSLC പ്ലസ് 2 പരീക്ഷ സംബന്ധിച്ച നമ്മുടെ സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ഹർജിയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത ഇപ്പോഴാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് ഓക്കേ ഇന്ന് നമ്മുടെ മനോരമ ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത ആണ് കാരണം നമ്മുടെ വിദ്യാർത്ഥികളുടെ വിഷമങ്ങളും അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു സ്കൂൾ പിടിഎ ഹൈക്കോടതിയിൽ നമ്മുടെ ഇപ്രാവശ്യത്തെ സർക്കാരിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരീക്ഷ സംബന്ധിച്ച തീരുമാനങ്ങൾക്കെതിരായിട്ട് ഒരു ഹർജി നൽകി എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷകളും ഉണ്ടാവും ഓക്കെ എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ചിലപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആ ഒരു പ്രതീക്ഷ അമിതമായി പോവാതെ നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക കാരണം നമുക്ക് അനുഭവമുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ രണ്ട് കേസാണ് കോടതി കയറി ഇറങ്ങിയത് അതായത് ഒന്ന് നമ്മുടെ ഗ്രേസ് മാർക്കിന്റെ വിഷയമായിരുന്നു അതിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമായിരുന്നില്ല അന്ന് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തത് നമ്മുടെ പ്ലസ് വൺ എക്സാമിന്റെ കേസായിരുന്നു അത് സുപ്രീം കോടതി വരെ എത്തിയതാണ് എന്നിട്ടും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് ആരും പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും അതവിടെ ആര് വഴിക്ക് പോയിക്കോട്ടെ പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും വീണ്ടും നമ്മുടെ പരീക്ഷകളൊക്കെ കോടതി കയറി ഇറങ്ങാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കാണുന്നത് അതിനാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൈക്കോടതി സർക്കാരിൻ്റെ വിശദീകരണം തേടിയിരിക്കുന്നു അതായത് ഈ ഒരു വിഷയത്തിൽ സർക്കാരിന് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മുടെ ഹൈക്കോടതിക്ക് ഇനി അറിയേണ്ടത് അതേപോലെ തന്നെ ഫെബ്രുവരി 4ാം തീയതി വീണ്ടും ഈ ഒരു കേസ് പരിഗണിക്കും അല്ലെങ്കിൽ ഫെബ്രുവരി 4ാം തീയതി ഹൈക്കോടതി ഇതിൻ്റെ അടുത്ത വാദം കേൾക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രതീക്ഷ അധികമില്ലെങ്കിലും ചെറിയ പ്രതീക്ഷയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു ഓക്കെ കാരണം എല്ലാ വിദ്യാർത്ഥികളും ആശങ്കയിലാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ഫോക്കസ് ഏരിയയുടെ കാര്യത്തിലും ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ കാര്യത്തിലൊക്കെ അധികമൊന്നും പറയുന്നില്ല സോ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം ഓക്കെ ബൈ